അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബാദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ പണ്ഡിതന്മാരെ, പ്രിയ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമുണ്ട്. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസം എന്ന നിലക്ക് ഈ വിശുദ്ധ മാസത്തെ നമ്മൾ മാനിക്കുന്നതോടൊപ്പം ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളെ കൊണ്ട് ഭക്ഷ്യമനോഹരമായിരിക്കുകയാണ് നമ്മുടെ വാദ്യത്തെ വാസത്തെ കുറിച്ച്. അല്ലാഹു നമ്മളിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിലേക്ക് വന്നു എന്നുള്ളത് തന്നെയാണ്. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിയങ്ങളായിട്ട് നമ്മൾ ജനിച്ചു എന്നുള്ളത് തന്നെയാണ് അല്ലാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്ത്. ഈ ലോകം തന്നെ പടക്കപ്പെടാൻ കാരണപൂജാതനായ, സർവവിധ ചരാചരങ്ങളും അല്ലാഹു സൃഷ്ടിക്കാൻ കാരണപൂജാതനായ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം അല്ലാതെ പിന്നെ നമ്മൾ ആരുടേതാണ് ആഘോഷിക്കുക? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ മൗലൂദ് സംവിധാനങ്ങളെ വിമർശിക്കുന്നവരുണ്ടാവാം. അവരെ പണി വിമർശിക്കലാണ്, നമ്മളെ പണിയോ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കലാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ആരെയാണോ നമ്മൾ പ്രിയം വെക്കുന്നത്, ആരെയാണോ നമ്മൾ സ്നേഹിക്കുന്നത്, ആരെയാണോ നമ്മൾ അനുധാവനം ചെയ്യുന്നത്, നാളെ അവരുടെ കൂടെയായിരിക്കും. ഒരിക്കൊരു സഹാബി വന്നിട്ട് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹു റസൂലേ, എപ്പോഴാണ് ഖിയാമത്ത്? എപ്പോഴാണ് പ്രവാചകരെ ഖിയാമത്ത്? റസൂൽ തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്താണ് നാളെ? ഖിയാമത്ത് നാളെ സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ അള്ളാഹുവിന്റെ അടുത്ത് എന്താണ് നിങ്ങൾ കരുതി വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആ സഹാബി പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നുണ്ട്, അല്ലാഹു റസൂലേ, ഇബാദത്ത് പറയാൻ വണ്ണം ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല. നമസ്കാരമോ നോമ്പോ അനുബന്ധ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാൻ തക്കത്ത സാധാരണ ഉള്ള ഫർളും കാര്യങ്ങളുമല്ലാതെ അതിൽക്കതൊന്നും ഞാനൊന്നും ചെയ്യും. പക്ഷേ അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ പ്രവാചകരെയും ഞാൻ പ്രിയം വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുനരനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നീ ആരെയാണോ സ്നേഹിക്കുന്നത് ദുനിയാവിൽ നിന്ന്, ആരെയാണോ സ്നേഹിക്കുന്നത്, ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, ആരെയാണോ അനുധാവനം ചെയ്യുന്നത്, നാളെ സ്വർഗത്തിൽ അവരോടൊപ്പമായിരിക്കുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസ് നൽകി അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ അല്ലാഹു പറയുന്നുണ്ട്, വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു ഇൻ കാനൂ മുഅ്മിനീൻ. അവർ സത്യവിശ്വാസികളാണെങ്കിൽ അവർ തൃപ്തിപ്പെടുത്താൻ ഏറ്റവും അവകാശപ്പെട്ടവർ അല്ലാഹുവും അവൻ്റെ ദൂതനുമാണ്. ഒരാൾ സത്യവിശ്വാസിയാണ് എന്ന് അറിയാനുള്ള ഏറ്റവും വലിയ ഒരു പ്രകടം എന്താണ്? അല്ലാനെ റസൂലിനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നോക്കിയാൽ മതി. റസൂലുള്ളാഹിന്റെ മധു വരുന്ന മധു പറയുന്ന സദസ്സതി, റസൂലുള്ളാഹിനെ പറ്റി പറയുന്ന സദസ്സതി, അവർ അല്ലാന്റെ റസൂലിനോടുള്ള മഹത്വത്തെ കൊണ്ട് എന്നില്ലാത്ത ആനന്ദത്തിൻ്റെതായിരിക്കും. അള്ളാഹുവിനെ പറയുന്ന സമയത്ത് അവർ എന്തെന്നില്ലാത്ത ആനന്ദത്തിലായിരിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്നത് സഅദത്തുഹു ഈമാനാന്ന് പറഞ്ഞു. അള്ളാഹിനെ പറ്റി കേട്ടാൽ, റസൂലുള്ളാഹിനെ പറ്റി കേട്ടാൽ
അവരെ ഈമാൻ ഇങ്ങനെ വരും. അള്ളാഹു അത്തരക്കാരെ അള്ളാഹു നമുക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഈ സ്നേഹം എന്ന് പറയുന്നത് പരസ്പരം ആകർഷിക്കാനും ആശയങ്ങൾ ഉൾക്കൊള്ളാനും ഉതകുന്ന മാധ്യമമാണ്. ഇപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഹബീബ പ്രവാചകൻ ഇഷ്ടപ്പെട്ടത് നമുക്കിഷ്ടാവും, റസൂലുള്ള ചെയ്തത് ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടാവും, അള്ളാഹുവിന്റെ റസൂൽ വെറുത്തത് നമുക്ക് വെറുക്കാൻ മനസ്സ് വരും. അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ഒരാളെ ഇഷ്ടപ്പെടുക, ഒരാളെ നമ്മൾ സ്നേഹിക്കാം. അപ്പോൾ അവരിഷ്ടപ്പെടുന്നത് നമുക്കിഷ്ടം ഓട്ടോമാറ്റിക്കലി. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്കിഷ്ടമാകണം, അള്ളാഹുവിന്റെ റസൂൽ വെറുത്ത കാര്യങ്ങൾ നമുക്ക് വെറുപ്പാകണം. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള യഥാർത്ഥ ഇഷ്ടം നമുക്കുണ്ടാവുള്ളൂ. റസൂലുള്ളാഹിന് യഥാർത്ഥ രീതിയിൽ ഇഷ്ടപ്പെടുന്ന മുത്തഖികളിൽ നമ്മൾ ഉൾപ്പെട്ടു എന്നതിന്റെ അടയാളം നമുക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റുക. റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള കാര്യം നമുക്ക് ഇഷ്ടമുള്ളതായിട്ട് വരിക, റസൂലുള്ളാഹിക്ക് വെറുപ്പുള്ള കാര്യം അത് നമ്മുടെ മനസ്സിലും പ്രവർത്തനത്തിലും വെറുപ്പായിട്ട് തോന്നുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടു എന്ന് നമുക്ക് അനുമാനിക്കാം. ആ നിലക്ക് ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകാൻ ഉദ്ദേശിച്ചു മാറാമത്തെ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വിശ്വവിമോചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ക്യാപ്ഷനിലാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഈ ലോകം തന്നെ സൃഷ്ടിക്കപ്പെടാൻ കാരണം ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 വർഷം ദുനിയാവിൽ ജീവിച്ചിട്ട് റസൂലുള്ള ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറുപ്പം മുതലേ അൽ അമീൻ എന്നുള്ള പേരുണ്ടാവും അല്ലേ. ചരിത്രം നമ്മൾ കൃത്യമായി കൊണ്ട് കേട്ടവരും പഠിച്ചവരൊക്കെ. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുറൈശികളെന്ന് അൽ അമീൻ എന്ന് പേരിട്ട് വിളിച്ചത്. ആ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഹദീസിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിലും നാളെ ആഖിറത്തിലും നമ്മൾ വിജയിച്ചവരാണ്. ഈ ഒരു ഹദീസിനേക്കാൾ അപ്പുറം ഒരു വലിയൊരു സന്ദേശം ഈ റബീ ക്യാമ്പയിനുമായിട്ട് നിങ്ങൾക്ക് തരണം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യം എൻ്റെ നഫ്സിനോട് നിങ്ങളോട് പറയാം, ഈ ഒരു ഹദീസിനെ നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ കെട്ടിപ്പടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ധന്യമാണ്, അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാണ്. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആയത്തുൽ മുനാഫിക്കി സലാസത്തു, ഇദാ ഹദ്ദസൽ കദിബ വയതുമുനൽ ഖാന വഇദാ വഅദക അഖ്ലം. ചെറിയ ഹദീസ്. മുനാഫിക്കിന്റെ ലക്ഷണം, കപടവിശ്വാസിയുടെ ലക്ഷണം 3 എണ്ണം. രണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇദാ ഹദ്ദസൽ കദിബ, വായെടുത്താലേ കളവ് പറയും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് മുനാഫിക്കിന്റെ ലക്ഷണം 3 എണ്ണമാണ്. അതിലൊന്നെന്താണ്? ഇദാ ഹദ്ദസൽ കദിബ, കളവ് പറയാനുള്ളത്. ഹബീബ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 വർഷക്കാലം നമുക്ക് മുമ്പിൽ ജീവിച്ചു കാണിച്ചു തന്നു. ഹബീബ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ കുറേശ്ശികൾ അന്ന് അല്ലമീന്ന് പറഞ്ഞത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയുന്ന, റസൂലുള്ളാഹിന്റെ മദഹ് പാടുന്ന
ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളെ കൊണ്ട് ധന്യമാക്കുന്ന ഈ ഒരു വസന്ത മാസത്തിൽ എന്റെ പ്രിയമുള്ളവരെ, ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നന്മ പറയുന്നതോടൊപ്പം റസൂലുള്ളാഹിന്റെ മധു പറയുന്നതോടൊപ്പം ആ ജീവിതത്തെ പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും അത് നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ഈ ഒരു മധുഹ് കൊണ്ട് കാര്യം ഒരർത്ഥമില്ല. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ ഞാൻ ആദ്യം എന്റെ നഫ്സിനോടും പിന്നെ നിങ്ങളോട് ഉണർത്താണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ നമ്മൾ മാതൃകയാക്കണം. അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാണ്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ സത്യം മാത്രം പറയാൻ നിന്നാലും പിന്നെ പ്രശ്നമില്ല. സുന്ദരമായിക്കൊണ്ട് ബിസിനസ് ചെയ്യാം, കുടുംബമെന്നും കൃത്യമായിക്കൊണ്ട് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും. സാമൂഹിക ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അവൻ ഇടപഴകുന്ന ഒരു മേഖലകളിലും എനിക്കൊരു പ്രതിസന്ധി ഉണ്ടാവില്ല. ഈ ഒരു കാര്യം ഇതാ ഹദ്ദസൽ കദീബ തുള പറഞ്ഞ കളവ് പറയാനുള്ള ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രണ്ട് കാര്യം നമ്മൾ ഉണ്ടാവില്ല. മുനാഫിക്കിന്റെ ലക്ഷണം മൂന്നെണ്ണാന്ന് പറഞ്ഞിട്ട് അതിൽ ഒന്നാമത്തെ പറഞ്ഞത് ഇതാ ഹദ്ദസൽ കദീബാണ്. എന്ത് തുള പറഞ്ഞാല് വായു തുറന്നാല് കളവ് പറയണം. ഈ കളവ് പറയുക എന്ന് പറയുന്ന സംഭവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പിന്നെ റസൂലുള്ളാഹി രണ്ട് സംഗതി പറയുന്നുണ്ടാവില്ല. ഈ ഒരു സത്യം മാത്രം പറയുന്നൊരു ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലായിടത്തും സക്സസ് ആണ്. ബിസിനസ്സിൽ നമ്മൾ സക്സസ് ആണ്, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ സക്സസ് ആണ്, സാമൂഹിക ജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്ന എല്ലാവിധ മേഖലകളിലും സർവ മേഖലകളിലും നമ്മൾ വിജയിച്ചവനാണ്. നാളെ അള്ളാഹുവിന്റെ മുമ്പിലും നമുക്ക് തോൽപ്പിക്കുന്നവരിക്ക് കള്ളവും കളവും ചതിയും കൊലയും കള്ളും പെണ്ണുമായിക്കൊണ്ട് എല്ലാവിധ വൃത്തികേടുകളും ഉണ്ടായ ഒരു കാലഘട്ടത്തിലേക്കാണ്. ചരിത്രത്തിന്റെ ഏടുകളിൽ ഇരുണ്ടയുഗം എന്ന് അറിയപ്പെട്ട ആ ഒരു സമൂഹത്തിന്റെ ഇടയിലേക്കാണ് പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതരായിട്ട് സമൂഹത്തോട് പറയുന്നത്. എന്ത് കളവ് പറയുന്നത്? ആരും മാത്രമേ പറയുക. ഇതിനേക്കാൾ വലിയൊരു വിമോചനം വേറെന്താ? തെറ്റിൽ നിന്ന്, കുറ്റകൃത്യങ്ങളിൽ നിന്ന്, വേണ്ടാത്ത ദുർനടപ്പിൽ നിന്ന് ലോകത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ മാറ്റിയെടുക്കാം. അവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുന്നൊരു കാര്യം സത്യം മാത്രമേ പറയാം. ഇതിനേക്കാൾ വലിയ സന്ദേശം വേറെന്താ? ആ സത്യം മാത്രം പറയുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നന്നായി, മനുഷ്യൻ നന്നായി എന്നുള്ളതാണ്. രണ്ടാമതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ വഞ്ചിക്കുക, വിശ്വസിച്ചാൽ വഞ്ചിക്കുക. ഒരാൾ നമ്മളെ വിശ്വസിച്ചു, ഒരു കാര്യം ഏൽപ്പിച്ചു, അല്ലെ വിശ്വസിച്ച് നമ്മളോട് കൂടെ ബിസിനസ് തുടങ്ങി, അല്ലെ വിശ്വസിച്ച് ഒരു കാര്യം നമ്മളോട് പറഞ്ഞു, എന്നിട്ട് നമ്മളവരെ ചതിക്കുക അല്ലെ വഞ്ചിക്കുക. ഇത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്, കപടവിശ്വാസിന്റെ ലക്ഷണം, ഒരു മുഅ്മിനിന്റെ ലക്ഷണം. കളവ് പറയാത്തൊരു മനുഷ്യനിൽ ഒരിക്കലും ഇതുണ്ടാവില്ല. ഒരു കള്ളത്തരാണല്ലോ വിശ്വസിച്ചാൽ വഞ്ചിക്കുക എന്നുള്ളത്. ഇന്ന് പല ബിസിനസ്സുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? 1 ലക്ഷം വാങ്ങി, 2 ലക്ഷം വാങ്ങി, 10 ലക്ഷം വാങ്ങുന്ന ആള് മുങ്ങുന്നു അല്ലേ. പിന്നെ അഡ്രസ് ഇല്ല. ഇപ്പം ബിസിനസ് പാർട്ണർഷിപ്പിലൊക്കെ കൂടി നമ്മൾ വിശ്വസിച്ചിട്ട് കൊടുക്കുന്നതാണ്. 2 ലക്ഷം ഒരാൾ ചെലവാക്കുന്നത്
എന്തെങ്കിലും ഏണിങ്സ് കിട്ടും എന്നുള്ള ആൾക്കാണ്. അങ്ങനെ വിശ്വസിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ മറ്റാളെന്താക്കാണ്, മാക്സിമം ഇയാളെ ചീറ്റ് ചെയ്തുകൊണ്ട് സമ്പാദിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു സ്വഭാവം വരുന്നു. മുഅ്മിൻ ഉണ്ടാവാൻ പാടില്ല, ഉണ്ടെങ്കിൽ അവൻ ആരാണ്? മുഅ്മിൻ അല്ല. അല്ലാഹു പറഞ്ഞു മുഅ്മിൻ അല്ല. അവനാരാണ്? മുനാഫിക്കാണ്. പല പ്രിയമുള്ളവരെ, ഈ ഗ്രൂപ്പിൽ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരിൽ പലരും ബിസിനസ്സിൽ ഉള്ളവരുണ്ടാവും, പല മേഖലകളിൽ ഉള്ളവരുണ്ടാവും. അതുപോലെ നമ്മുടെ സ്വയം ജീവിതത്തിൽ, സ്വന്തം ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്, ഒരാൾ നമ്മളെ വിശ്വസിച്ചൊരു കാര്യം പറഞ്ഞാൽ അല്ലെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിശ്വാസത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതിന് കളങ്കമാകുന്ന ഒരു സംഗതി നമ്മുടെ ഭാഗമുണ്ടാവാൻ പാടില്ല. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്റെ പുണ്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമതായി കൊണ്ട് എണ്ണുന്നൊരു കാര്യമുണ്ട്. എന്താണ്? കരാർ ലംഘിക്കുക. ഒരു കരാറിൽ നമ്മൾ ഒപ്പുവെക്കുക, എന്നിട്ട് ആ കരാറ് ലംഘിക്കുക. ഉദാഹരണത്തിന്, നമ്മളൊരു ഷോപ്പ് നടത്താനെടുത്തു എന്നൊക്കെ, ഒരു ബിസിനസ് നമ്മൾ നടത്താനെടുത്തു, നമ്മളും വേറൊരു പാർട്ണറും ഉണ്ട്, രണ്ടാളും കൂടി അഗ്രിമെന്റ് ആണ് ഒരു കൊല്ലം വരെ നടത്തുമെന്നുള്ളത്. എന്നിട്ട് ഈ പാർട്ണർ അറിയാണ്ട് ആ ഷോപ്പ് മറച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ടീമിന് നമ്മൾ ഷോപ്പ് കൈമാറി, എന്നിട്ട് അവരറിയാതെ ഷോപ്പ് വേറൊരാൾക്ക് കൊടുക്കുക. ഈ നിലക്കുള്ള കരാറ് ലംഘിക്കപ്പെടും. അത് ജീവിതത്തിൽ എല്ലാ മേഖലയിലും, ഒരു ബിസിനസ്സിനല്ല, എല്ലാ മേഖലയിലും. ഇപ്പം ഭാര്യ ഭർത്താക്കന്മാർ, അതൊരു കരാറാണ് അല്ലേ? കാവ്യാറ് പലീന്റെ കൈ പിടിച്ചിട്ട് നമുക്ക് ഏൽപ്പിച്ചു തന്ന് രണ്ട് സാക്ഷികൾ നിർത്തി തീർന്ന ഒരു കരാറാണ് വിവാഹം എന്നുള്ളത്. എന്നിട്ട് കല്യാണം കഴിച്ചു കൊണ്ടാണ്ട് പിന്നെ ഭാര്യനെ കഷ്ടപ്പെടുത്തുക, അത് ലംഘനമാണ്. അതൊന്നും ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ആരായിട്ടില്ല, ആരായിട്ടില്ല. റസൂലുള്ളാഹിന്റെ മദഹ് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഈ റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹിന്റെ മദഹ് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. പിന്നെ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ആരായിട്ടില്ല, അതേപോലെ നിങ്ങളെ മുഅ്മിനായിട്ടില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആരിക്കാം അള്ളാഹു സ്വർഗം പറഞ്ഞത്? ാണ് സ്വർഗം പറഞ്ഞത്? മുഅ്മിനീങ്ങൾക്കുള്ളതാ, മുഅ്മിനീങ്ങൾക്കുള്ളതാണ് സ്വർഗം. അതുകൊണ്ട് പുണ്യ റബീഉൽ അവ്വലിന്റെ ഈ വസന്തമാസത്തിൽ ഞാൻ ആദ്യം എന്റെ നഫ്സിനോടും പിന്നെ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോടും പറയാൻ പറയുന്നത്, ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് തന്ന ഈ ഉപദേശം, ഇത് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി കൊണ്ട് പാലിച്ചാണ് തീർച്ചയായിട്ടും നാളെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നമ്മൾ നാളെ സ്വർഗത്തിൽ ഉണ്ടാവും. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കല്യാണത്തിൽ പങ്കെടുക്കുവാനും അവിടുത്തെ തൃക്കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുവാനും അവിടത്തോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമുക്ക് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് പേര് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. പല പരിപാടികൾക്ക് പോകുമ്പോൾ പേഴ്സണലായിട്ടും സദസ്സുകളിലൊക്കെ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു അവരുടെയും നമ്മുടെ ഒക്കെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിക്കുമാറാവട്ടെ. എല്ലാവിധ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. മരിക്കുന്നതിന് മുമ്പ് പുണ്യ റസൂലുള്ളാഹിന്റെ റൗളാ ഷരീഫിൽ പോയി അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ്, അസ്സലാമു അലൈക്കും യാ ഹബീബുള്ളാഹ് എന്ന പ്രത്യേക സലാം പറയുവാനും മഖ്ബൂറുമായ ഹജ്ജ് ഉംറയും കുടുംബത്തോടൊപ്പം പോയി നിർവഹിക്കുവാനും അല്ലാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുള്ള വഴികളൊക്കെ അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരുമാറാവട്ടെ. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അവിടുത്തെ ജീവിതത്തെ അതേപടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന മുത്തഖികളിൽ അള്ളാഹു നമുക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നമുക്ക്
ജനിക്കാനോ ജീവിക്കാനോ സാധിച്ചിട്ടില്ല. ആ പുണ്യനബിയെ സ്വപ്നത്തിലൂടെ ദർശിക്കുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുന്നുണ്ടാവട്ടെ. അതിനുള്ള ആത്മീയമായ ഉന്നതി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവർക്കൊക്കെ അള്ളാഹു അഫറത്ത് മരണത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് രോഗികളുണ്ട് ഈ മാസത്തിന്റെ പുണ്യറസൂൽ അള്ളാഹിന്റെ ഹത്തിജ വർക്കത്തുകൊണ്ട്. അള്ളാഹു എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും രോഗങ്ങളും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൻ്റെ ആരോഗ്യം ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ നിക്കാഹ് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആണ് ഏറ്റവും വലിയ ആഗ്രഹം, അള്ളാഹനെ കാണുക. അള്ളാഹുവിന്റെ നിക്കാഹ് കൊണ്ട് നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. കറ്റിച്ചരിക്കുന്ന നരകാഗ്നിത്തോട് അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് കാലം സന്തോഷത്തോടെ, റാഹത്തോടെ, കുടുംബത്തോടൊപ്പം ആരോഗ്യങ്ങളുടെ കാലത്തെ മുന്നോട്ട് ഗമിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ, കുടുംബത്തിൽ, ഇരുമ്പിൽ, വാഹനങ്ങളിൽ, നമ്മൾ ഏർപ്പെടുന്ന എല്ലാവിധ മേഖലകളിലും, ബിസിനസ്, നമ്മൾ ഏർപ്പെടുന്ന എല്ലാവിധ മേഖലകളിലും എല്ലാവിധ ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും പ്രത്യേകം ദുആയിൽ ഉള്ളവനെയും കുടുംബത്തെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അള്ളാഹു നിങ്ങൾ കബൂൽ ചെയ്യുമാറാവട്ടെ. വാഹു ദഹ്വാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.